വെൽക്കം ബാക്ക് ഗൈസ്. യെസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ നമ്മൾ ഇരുന്ന് വീഡിയോ ചെയ്തിട്ട് കുറച്ച് കാലമായല്ലേ. കാര്യം ഇപ്പൊ നമ്മൾ തിയേറ്റർ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം എനിക്കൊന്ന് രണ്ട് വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്തത് തോന്നല്ലേ. അറിയാലോ, മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാര്യമായിട്ട് മൂന്ന് വീഡിയോ തിയേറ്റർ കഴിഞ്ഞ മാസം, ഈ ഏപ്രിൽ മാസം. അപ്പൊ കാര്യമായിട്ട് മുംബൈ വന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ അധികം സിനിമകൾ, മലയാള സിനിമകളൊന്നും അങ്ങനെ റിലീസാകാറില്ല. റിലീസാവുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ചില സിനിമകൾ മാത്രമാണ് ഓൺ, അതായത് കറക്റ്റ് ഡേറ്റിൽ വരുന്നത് അല്ലേ. ചിലതൊക്കെ രണ്ടു ദിവസം വൈകിട്ടൊക്കെയാണ് ഇവിടെ റിലീസ് ആവുന്നത്. പിന്നെ എല്ലാം കൊണ്ടും നമ്മളൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം അറിയാലോ. ഇവിടുന്ന് ഒരു എന്താ പറയാ, ഒരു 4-5 കിലോമീറ്റർ ഒന്ന് നമുക്ക് യാത്ര ഊബർ വിളിച്ച് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സൈഡ് വൺ സൈഡ് മാത്രമായിട്ട് നമുക്ക് 10-250 രൂപയുടെ ചെലവുണ്ടല്ലേ. അങ്ങനെ ഒരു ദുസ്സഹനീയമായ അവസ്ഥയിലൂടെയൊക്കെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടല്ലേ. യെസ്, അപ്പോഴേ ഈ ഒരു കാലയളവ്, അതായത് മാർച്ച് ഏപ്രിൽ ഈ ഒരു രണ്ട് മാസമായിട്ട് കുറെ അധികം മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ തിയേറ്ററുകൾ ഓപ്പൺ ആവുന്നുണ്ട്, പിന്നെ അതെ അതൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് കുറെ അധികം ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു രണ്ട് മാസം മുൻപേ വരെ എല്ലാ തിയേറ്റർ അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നതാണ്. അതെ, അപ്പം ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അത് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലേ. പക്ഷേ ഇനി അങ്ങോട്ട് ഞങ്ങൾ ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്യാനുള്ള പ്ലാനിലാണ്. പക്ഷെ നമ്മൾ തിയേറ്റർ അപ്ഡേറ്റ്സ് ഇടുന്നില്ലെങ്കിൽ പോലും കുറെ പേര് നമുക്ക് കുറെ അപ്ഡേറ്റ്സ് ഒക്കെ അയച്ചിരുന്നുണ്ടായിരുന്നു. അവർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. യെസ്, അതാണ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അത് കുറെ കുറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ നിങ്ങളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുക വീഡിയോക്കകത്ത്. അവരൊന്നും അയച്ചതെന്ന് ഞങ്ങൾ കണ്ടില്ല എന്നല്ല, എല്ലാം ഞങ്ങൾ കാണുന്നതുകൊണ്ട് വീഡിയോ അതേ പുറകെ വരുന്നുണ്ട് കേട്ടോ. യെസ്, പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഇത് തന്നെ ആയിരിക്കും. പിന്നെ ഈ കാണുന്നത് ഒരു മെത്തയാണ്, അതിന്റെ വീഡിയോ നമ്മുടെ FOC ബോക്സിന് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ FOC ബ്ലോഗ്സിനകത്താണ് വരുന്നത്. തിയേറ്റർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ FOC നമ്മുടെ മെയിൻ ചാനലിൽ തന്നെയാണ് വരുന്നത്. പിന്നെ കുറെ അധികം ആൾക്കാർ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതൊന്ന് ഒന്ന് വിട്ടു നിന്നിട്ടുണ്ടല്ലേ. കാര്യം അറിയാലോ, വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരു 10-25 കമന്റുകൾ ആ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് അല്ലേ ചറപറ വരുന്ന, അതും പല പല ആൾക്കാർ. അപ്പൊ നമ്മുടെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ, അതും കുറച്ച് ആൾക്കാർ എനിക്ക് തോന്നുന്നു രണ്ട് മാസമായിട്ട് അങ്ങോട്ട് നമ്മുടെ ചങ്കുകളൊക്കെ ഒന്നങ്ങോട്ട് മാറി നിൽപ്പുണ്ട്. അപ്പൊ അവരൊക്കെ തിരിച്ചു വരുക, ശക്തമായിട്ട് കമന്റ് ചെയ്യുക അല്ലേ. നിങ്ങളുടെ ആ ഒരു കമന്റ് ആണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. ഞങ്ങൾ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. യെസ്, അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ്, അതായത് ഈ ഒരു ജോലിയുടെ കാര്യവും അതൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിലേ വന്നത്. അപ്പോ PS2 ഇതുവരെയായിട്ട് നമ്മള് കണ്ടില്ലല്ലേ. കുറെ പേര് കാണും നമ്മള് FOC വ്ളോഗ്സിൽ വീഡിയോ ഇട്ട പോലെ കുറെ പേര് താഴെ വന്ന് നിങ്ങൾ PS2 കണ്ടോ കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചു കുറെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ കാണുന്നുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് അല്ലോ, അത് ബുക്ക് ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെയാണ് സംഭവങ്ങൾ, ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പം ആ പിരിഞ്ഞു പോയ ചങ്കിളൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക, ശക്തമായിട്ട് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ എന്തൊക്കെ അപ്ഡേറ്റുകൾ നടക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുക, ജെന്യൂൻ ആയിട്ട് മെസ്സേജ് അയക്കുക. മറ്റേ ഉടായ്പ പരിപാടി കാണിക്കല്ലേ, ഇതുവരെയായിട്ടും അങ്ങനെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഈ എന്താ പറയാ, തട്ടിക്കൂട്ട് മെസ്സേജ് അങ്ങനൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും ജെന്യൂൻ ആയിട്ട് തന്നെയാണ് റിപ്ലൈ അയക്കുന്നത്, അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കാറുണ്ട് അല്ലേ. അപ്പോ ഇന്ന് ഒരു വലിയ അപ്ഡേറ്റുമായിട്ടാണ് ഗായ്സ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൊല്ലം ജില്ലയുടെ കാര്യം അറിയില്ല, ഞങ്ങളുടെ ജില്ലയാണ് ഞങ്ങൾ താമസിക്കുന്നത്, അതായത് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലാണ്. അപ്പൊ കൊല്ലം ജില്ലയുടെ കാര്യം അറിയുമ്പം, കൊല്ലം ജില്ലയുടെ കാര്യം പറയുമ്പോൾ അറിയാലോ, ഏറ്റവും അവിടുത്തെ ഏറ്റവും മികച്ചതും ഏറ്റവും വലിയ തിയേറ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഏതാണ് നമ്മുടെ രേവതി സിനിമ. യെസ്, അറിയാലോ, നമ്മുടെ രേവതി സിനിമാക്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾക്ക് രേവതി സിനിമാക്സിനോട് ഒരു പ്രത്യേക ചായ്വ് കൂടുതലാണെന്ന് പറയാറുണ്ട്. പക്ഷെ അത് ആ തിയേറ്ററിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. ഉള്ള കാര്യമാണല്ലോ ഉള്ളതെന്ന് പറയാൻ പറ്റില്ല, ഇല്ലാത്തതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ, ഞങ്ങൾ അങ്ങനെ ഒരു അഡിക്റ്റ് ആയിരുന്നു, അതായത് ഇപ്പൊ ആ ഒരു തിയേറ്ററിനെ മനഃപൂർവ്വം സപ്പോർട്ട്, അതായത് എന്താ പറയാ, നമ്മളിങ്ങനെ തള്ളി തള്ളി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നുണ്ടെങ്കിൽ അവതാർ സിനിമ, അവതാർ 2 നമ്മൾ കുറെ അധികം രണ്ട് മൂന്ന് തിയേറ്ററുകളിൽ പോയിട്ട് പല പല തിയേറ്ററുകളിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തു. അതിൽ നമ്മൾ സെലക്ട് ചെയ്തു, ഓവറോൾ നമുക്ക് അതിൽ വിന്നർ ആയിട്ട് തോന്നിയത് രേവതി സിനിമാക്സ് ആയിരുന്നില്ല, മറ്റൊരു തിയേറ്റർ ആയിരുന്നു. അതേ തിയേറ്ററാ? ആരിയസ്പ്ലെക്സ്. യെസ്, നമ്മുടെ ട്രിവാൻഡ്രത്തെ അഭിമാനം അല്ലേ, ട്രിവാൻഡ്രം ജില്ലയുടെ എന്താ പറയാ, ഒരു ഒരു ട്രിവാൻഡ്രം തന്നെയല്ല നമ്മുടെ കേരളത്തിലെ മൊത്തം തിയേറ്ററിൽ എടുക്കുമ്പോ അതിൽ ഫസ്റ്റ് ടോപ്പിൽ വരുന്ന ഒരു തിയേറ്റർ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച തിയേറ്ററുകൾ ഒന്നായ നമ്മുടെ ട്രിവാൻഡ്രം ആരിയസ്പ്ലെക്സ്. അപ്പോ എന്താണ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാര്യം. എനിക്ക് തോന്നുന്നു ഒരു April 22 ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നത്. അപ്പോ നമ്മുടെ കൊല്ലം ജില്ല പറഞ്ഞല്ലോ, രേവതി സിനിമാക്സ് ആണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ചതും ഏറ്റവും വലിയ തിയേറ്റർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്.
പക്ഷേ Ariesplex അങ്ങനെ കൊല്ലത്തേക്ക് വരികയാണ് ഗായ്സ്. ട്രിവാൻഡ്രം കഴിഞ്ഞ് അടുത്ത് നമ്മുടെ കൊല്ലത്തേക്ക് അവരുടെ പുതിയൊരു ഇത് അതാണ് ചുവടുവെപ്പ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, Ariesplex ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അവർ ഇത് ഷെയറും ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ കൊല്ലത്തെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ കൊല്ലം ജില്ലയിൽ Ariesplex തുറക്കാൻ പോവുകയാണ്. Ariesplex മാത്രമല്ല വേറൊരു ടീമുണ്ട്, നമ്മുടെ PRV ഗ്രൂപ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പുനലൂരില് സംഭവം സ്ഥലമാണ് പറഞ്ഞേക്കല്ലേ. അപ്പോ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ പുനലൂരിലാണ് തിയേറ്റർ വരുന്നത്. അപ്പോ പുനലൂരിലുള്ള തിയേറ്ററിൽ ഏതൊക്കെയാ നമ്മൾ പോയേക്കുന്നത്? എവിടൊക്കെയാ? തായ്ലക്ഷ്മി പോയിട്ടുണ്ട്, പിന്നെ രാംരാജ് നമ്മൾ പോയിട്ടില്ലല്ലോ ഇതുവരെ. അയ്യോ, അത് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാംരാജ് തിയേറ്റർ, പിന്നെ നമ്മുടെ കാർണിവൽ സിനിമാസിന്റെ അതുണ്ട്. കാർണിവൽ സിനിമാസിന്റെ അപ്ഡേറ്റ് പുറകെ വരുന്നതായിരിക്കും, അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുണ്ട്, അത് പറയാം. ഓക്കെ, തൽക്കാലം നമുക്ക് തായ്ലക്ഷ്മിയും രാംരാജിനെയും കൂട്ടാം. അപ്പോ ആ ഒരു സ്ഥലത്തേക്ക് രണ്ട് തിയേറ്ററുകൾ മികച്ച തിയേറ്ററാണ്. 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററാണ്. അപ്പൊ അവിടേക്ക് നമ്മുടെ Ariesplex PRV ഗ്രൂപ്പും കൂടെ ചേർന്നിട്ട് PRV ഗ്രാൻഡ് മാളിലാണ് സംഭവം. യെസ്, നമ്മുടെ കൊല്ലത്തെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ തിയേറ്ററിന്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, 100,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് തിയേറ്റർ പണി കഴിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മാളിലായിരിക്കും, എത്ര സ്ക്രീൻ ആണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് തോന്നുന്നു 3 ആണെന്നാണ് തോന്നുന്നത്. കറക്റ്റ് അല്ല, കൺഫേം അല്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ അറിയിക്കുന്നതായിരിക്കും അല്ലേ. അപ്പൊ 100,000 സ്ക്വയർ ഫീറ്റിലെ ഏറ്റവും വലിയ, കൊല്ലത്തെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് PRV ഗ്രൂപ്പ് പ്ലസ് Ariesplex കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് ഗൈസ് അല്ലേ. പുനലൂരുകാരൊക്കെ ഉണ്ട്, അവർക്ക് ഇതിനെ കുറിച്ച് ഓൾറെഡി എന്തെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് വേഗം കമന്റ് ചെയ്തോ കേട്ടോ. യെസ്, അപ്പോ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച തിയേറ്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Ariesplex ആണ്. കൊല്ലത്ത് രേവതി സിനിമാക്സ് ആണ്. അപ്പം അതിനെ മറികടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയണം. അതൊരു വലിയ കോമ്പറ്റീഷൻ ആയിരിക്കും, കാര്യം അറിയാലോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യമാണ്. കാര്യം അതായത് ഏറ്റവും മികച്ച ക്വാളിറ്റി തന്നിട്ട് കോമ്പറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഗംഭീരം എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമല്ലേ. അപ്പൊ അടുത്ത തിയേറ്റർ എന്താണ് ഇനി കുറച്ചുകൂടി അപ്ഡേറ്റ് ആക്കി നമ്മളൊന്ന് ഹൈ ആവാൻ പറ്റുന്ന രീതിയിൽ അവരും അപ്ഡേറ്റ് ആവും അല്ലെ. യെസ്, അപ്പോ സ്പെക് എങ്ങനെയോ, സ്പെക് ഇപ്പൊ പറഞ്ഞേക്കുന്നത് സിനിയോണിക്കിന്റെ RGB 4K ലേസർ പ്രൊജക്ഷൻ അല്ലെ, പ്രൊജക്ഷൻ ആണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ആണ് വരുന്നത്. അപ്പം 4K RGB പ്ലസ് ഡോൾബി അറ്റ്മോസ് സ്പെക് ആണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്രീനിന്റെ കാര്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, സ്ട്രോങ് MDA സ്ക്രീനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമ്മൾ ട്രിവാൻഡ്രത്ത് മാത്രമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ അറിയാലോ, നമ്മൾ അവതാർ 2 കാണാൻ പോയ രണ്ട് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് Ariesplex അതുപോലെ തന്നെ രേവതി ആയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ രേവതിയിൽ ഇഷ്ടപ്പെട്ടു, ചില കാര്യങ്ങൾ Ariesplex ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓവറോൾ നോക്കിയ സമയത്ത് നമുക്ക് Ariesplex തന്നെ ആയിരുന്നു അതിനകത്ത് Ariesplex OD1 ആയിരുന്നു ഗംഭീരമായിട്ട് തോന്നിയത് അല്ലേ. യെസ്, ഇനി നിങ്ങൾ പറ ഞങ്ങള് രേവതി സിനിമാക്സിന് പക്ഷാപാതം പറയുന്ന ആൾക്കാരാണോ? പക്ഷാഭേദം പറയുന്ന ആൾക്കാരാണോ? അല്ലല്ലോ. അപ്പോ ഇനി നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു Ariesplex പൊൻകുടി പാറിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. അങ്ങനെ പാറിക്കുകയാണെന്നുണ്ടെങ്കിൽ രേവതി സിനിമാക്സ് ഇനിയും ഒരുപാട് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മീൻസ് അത് അവരൊരു ടോപ്പ് ക്വാളിറ്റി നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ആ രണ്ട് ടോപ്പ് ക്വാളിറ്റികൾ വരുന്ന സമയത്ത്, നാട്ടിൽ വരുന്ന സമയത്ത് എന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഈ രണ്ട് തിയേറ്ററുകളും പോയിട്ട് നമ്മൾ ഒന്നും കൂടെ രേവതി സിനിമാക്സിലും പോകും, നമ്മുടെ പുനലൂരുള്ള നമ്മുടെ PRV ഗ്രാൻഡ് മാളിലെ Ariesplex പുതിയ തിയേറ്ററിലും പോകും, രണ്ടും കൂടെ പോയിട്ട് ഒരു കമ്പാരിസൺ കൂടി ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. യെസ്, അപ്പൊ നമ്മള് കോശി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏതാണ് മികച്ചതെന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. രണ്ടും ഒന്നിനൊന്നും മെച്ചായതുകൊണ്ട് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവാനേ വഴിയുള്ളൂ. യെസ്, അപ്പോ കൊല്ലത്തെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് വരാനിരിക്കുന്നത് അല്ലേ. അപ്പൊ പിന്നെ സിനിമയുടെ കാര്യമൊക്കെ അറിയാലോ, വലിയ പ്രതിസന്ധി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അറിയാലോ. ഇതൊക്കെ ഈ സിനിമാക്കാരുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെ. കാര്യം നിലവാരമില്ലാത്ത സിനിമകളെ ഇറക്കി ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നപ്പം ആൾക്കാരെ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി അല്ലേ. പണ്ടറിയാലോ, പണ്ട് സംഭവിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞാൽ എന്ത് സിനിമ ഇറക്കി കഴിഞ്ഞാലും നമ്മൾ കണ്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുടെ അവർക്ക് അതാണ്. താങ്ക്സ് ടു കൊറോണ അല്ലേ ആ കാര്യം. ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ മികച്ച കോണ്ടന്റ് ഉള്ള സിനിമകൾ കണ്ടു തുടങ്ങി. അതും കൂടാണ്ട് തന്നെ പ്രേക്ഷകർ കുറെ നന്നായിട്ട് വിലയിരുത്താൻ തുടങ്ങി സിനിമ. അതെ അതെ, അതാണ് ഒരു മെയിൻ പോയിന്റ് ആണ്. നന്നായിട്ട് ആൾക്കാർ മൂവി ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി, നന്നായിട്ട് വിലയിരുത്തി. എന്ത് കാണിച്ചാലും കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലായി. പക്ഷെ ഇത് ഡയറക്ടേഴ്സിന്റെ അടുത്തോ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് വേറെ രീതിയിലൊക്കെ വളച്ചൊടിച്ച് അറിയാലേ. അതിന്റെ ഡ്രാമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ അറിയാലോ. ഈ ഓൺലൈൻ നമ്മളിപ്പം ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ചറപറ വീഡിയോസ് ആണ് വരുന്നത്. നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ.
അതായത് എല്ലാം ഇങ്ങനെ കണ്ണി പൊടിയിടുന്ന പരിപാടികളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ ഭയങ്കര സ്ട്രോങ് ആയി തുടങ്ങി അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മികച്ച കോണ്ടന്റ് ഉള്ള സിനിമകൾ എന്തായാലും ആൾക്കാർ കയറി കാണും. അതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോ എന്തൊക്കെ ചർച്ചകൾ വന്നു കഴിഞ്ഞാലും ഈ കണ്ണി പൊടിയിടുന്ന ചില ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ചില ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, പിന്നെ തിയേറ്റർ സിനിമ ഇറക്കുമ്പോൾ തന്നെ നിലവാരമില്ലാത്ത സിനിമകൾ ഇറക്കിയിട്ട് അത് റിവ്യൂ ചെയ്യുന്നവരുടെ കുഴപ്പമാണെന്നൊക്കെ വരുത്തി തീർക്കുന്ന ആൾക്കാരാണ്. പിന്നെ ചില പ്രത്യേക ഡയറക്ടേഴ്സിന്റെ സിനിമകൾ റിലീസാവുന്ന സമയത്ത് തിയേറ്റർ റിവ്യൂ നിർത്തുന്നതും തിയേറ്റർ റിവ്യൂ ആണ് സിനിമയെ നശിപ്പിക്കുന്നത്, അതുകൊണ്ട് തിയേറ്റർ റിവ്യൂ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുന്ന ചില ഡയറക്ടേഴ്സ് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയേണ്ട കാര്യമുണ്ട്. മറ്റേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്ന ആൾക്കാർ അല്ലേ, അതായത് സിനിമയ്ക്ക് ബുക്കിംഗ് ഇല്ല എന്ന് നമ്മൾ സത്യസന്ധമായിട്ട് പറയുമ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്ന് ചാനൽ പൊട്ടിക്കാൻ നോക്കുന്ന കുറച്ച് ആൾക്കാരും കുറച്ച് ഫാൻസുകാരും ഒക്കെ ഉണ്ട്. അത് നമ്മൾ തൽക്കാലം അതൊക്കെ പോട്ടല്ലേ, അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ പോട്ടെ, നമുക്ക് തിയേറ്റർ അപ്ഡേറ്റിലേക്ക് വരാം അല്ലേ. യെസ്, അപ്പൊ നമ്മുടെ ഏരിസ്പ്ലക്സ് അല്ലേ ഒരു വലിയ അപ്ഡേറ്റുമായിട്ടാണ് എന്തായാലും വന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനായിട്ടുണ്ട്. വേറൊരു വലിയ അപ്ഡേറ്റും കൂടെ വരാനുണ്ട്, അതും കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം നമ്മൾ കുറേ ഇതുപോലെ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ അപ്ഡേറ്റുകളും എനിക്ക് ഷെയർ ചെയ്യാം. ഫോട്ടോസ് ഒക്കെ നന്നായിട്ട് മീൻസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് അയക്കുക. പിന്നെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ഒക്കെ എടുത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, ലാൻഡ്സ്കേപ്പിലുള്ള നല്ല ഫോട്ടോസ് ഒക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഉൾപ്പെടുത്താതും അറിയാം നിങ്ങൾക്ക്, കാണുമ്പോൾ ഒരു രസമായിരിക്കും അല്ലേ. യെസ് ഗൈസ്, അപ്പൊ അതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ്. അപ്പൊ എത്രയും പെട്ടെന്ന് തിയേറ്റർ ഓപ്പൺ ആവട്ടെ. നമ്മുടെ പുനലൂരിലെ PRV ഗ്രാൻഡ് മാളിലായിരിക്കും മിക്കവാറും തിയേറ്റർ ഓപ്പൺ ആവുന്നത് അല്ലെ. മൾട്ടിപ്ലക്സ് തിയേറ്ററും കൊല്ലത്തെ ഏറ്റവും വലിയ തിയേറ്റർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഏരിസ്പ്ലക്സ് വേഴ്സസ് രേവതി സിനിമാക്സ് അല്ലേ. അവർ വീണ്ടും നേർക്ക് നേർ ഏറ്റുമുട്ടാൻ പോവുകയാണ്. പക്ഷെ അതൊരു എന്താ പറയാ, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണ്. കാര്യം രണ്ടും കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന തിയേറ്റേഴ്സ് ആണ്, അങ്ങനെ തന്നെ പോകണം അല്ലേ. രണ്ട് തിയേറ്റേഴ്സ് അവരുടേതായ ക്വാളിറ്റീസ് ഉള്ള തിയേറ്റേഴ്സ് അതാണ് നമ്മൾ പറയുമ്പോൾ എന്താ പറയാ, KGF ബാഹുബലി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി തന്നിട്ട് കോമ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗംഭീര സംഭവമാണ്. അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് അവർക്കും അതിന്റെ ഗുണം കിട്ടും, നമുക്കും അതിന്റെ ഗുണം കിട്ടും. കാര്യം നമുക്ക് ഏറ്റവും മികച്ച ഒരു എന്താ പറയാ സ്പെക്യുലേറ്റിംഗ് സിനിമ കാണാൻ പറ്റും. ഇപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് മുംബൈയിലാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സിനിമ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലെ തിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഗംഭീരമാണ്. കിടിലം തിയേറ്റേഴ്സാണ് നമ്മുടെ നാട്ടിലുള്ളത്, അതും ആ ഒരു പ്രൈസിനല്ലേ. ഇവിടത്തെയൊക്കെ മാളിലൊക്കെ പോയാൽ നിങ്ങൾ അറിയാലോ, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പം ഇവിടുത്തെ പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ 200-300 രൂപയൊക്കെയാണല്ലേ ഒരു സാധാരണ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്നുണ്ടെങ്കിൽ, വീക്കെൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം 220 ഒക്കെ കൊടുക്കേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോ അതാണ് അവസ്ഥ. നമുക്ക് ആ പ്രൈസിന് ഒരു 100 രൂപയാണ് കൂട്ടിലിട്ട് ഐമാക്സ് കാണാൻ പറ്റും നാട്ടിലാണെങ്കിൽ. യെസ്, അപ്പോ ഇത്രയൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പൊ ഇതുപോലെ തുടരെ തുടരെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയിപ്പം അങ്ങോട്ട് ശക്തമായിട്ട് വന്നോണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് വീണ്ടും തിരിച്ച് തരണം. പിന്നെ കുറച്ച് ആൾക്കാർ എനിക്കറിയാം, കുറച്ച് ആൾക്കാർ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. കാര്യം അത് സ്ഥിരമായിട്ട് നമ്മുടെ പ്രശ്നമാണ്. കാര്യം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തോണ്ടാണ് നിങ്ങൾ ഒന്ന് ഇങ്ങനെ മാറിയല്ലേ. കാര്യം പണ്ട് നമ്മളിങ്ങനെ എല്ലാവരും ഒറ്റ ഒരു എന്താ പറയുക ഒരു സർക്കിളിൽ ഇങ്ങനെ നിന്ന് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ എല്ലാരും തിരിച്ചു വരിക, നമ്മൾ ആക്റ്റീവായിട്ട് ഇനി അങ്ങോട്ട് ശക്തമായിട്ട് പിടിച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടും ലൈറ്റും ഒക്കെ ഇത്രേ ഉള്ളൂ, ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഇനിയിപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുറെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ, ചെയ്തേച്ചാൽ അത് അവിടെ തന്നെ കാണും. ഇവിടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, ഇവിടെ പറഞ്ഞല്ലോ എപ്പോഴും എത്ര കാലം മുംബൈയിൽ ഉണ്ടാവുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് കോണ്ടന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഭംഗിയാണ്. ഞങ്ങൾ വീണ്ടും പവർഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.